പറഞ്ഞു, എന്തേ വായിക്കാത്തത്? സനദ് അപ്പൊ ചോദിക്കേണ്ട സമയമല്ലേ എന്നാണ് ചോദ്യത്തിന് മറുപടിയാണ് പറഞ്ഞത്. ചോദ്യത്തിന് മറുപടിയായി ചില ചോദ്യങ്ങൾ ഉണ്ടാകും എന്ന് പേരോട് നിങ്ങളെ പഠിപ്പിച്ചിട്ടില്ലേ? ഞങ്ങൾ പഠിപ്പിക്കുന്നത് നിങ്ങൾ പഠിക്കണ്ട, പേരോട് നിങ്ങളെ പഠിപ്പിച്ചു വേടമുട്ടിട്ട് നിന്ന് ചില ചോദ്യങ്ങൾക്ക് മറുപടിയായി ചോദ്യങ്ങളാകാം. തെളിയിക്കാത്ത കാലത്തോളം നാം എഴുതിയ വ്യവസ്ഥ അനുസരിച്ച് ഈ പറഞ്ഞ സംഭവങ്ങൾ പ്രമാണത്തിന് അനുയോജ്യമാണ് എന്ന് തെളിയിക്കാത്ത കാലത്തോളം അതിന് മറുപടി പറയേണ്ട ബാധ്യത ഞങ്ങൾക്കില്ല. ന്യൂനതയുണ്ടെന്ന് പറഞ്ഞത് ഞാൻ ഏറ്റെടുക്കുന്നു. അത് തെളിയിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ആവശ്യമായ സമയത്ത് ഞങ്ങൾ ഇത് തെളിയിക്കും. പക്ഷേ നിങ്ങൾ തെളിയിക്കണം. നിങ്ങളൊരു തെളിവ് രാവിലെ മുതൽ നിങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങൾക്കപ്പം തന്നെ ചോദിക്കാം എന്താ തെളിവെന്ന്. നിങ്ങളൊന്ന് പോകട്ടെ, പരമാവധി സന്തോഷിച്ചോട്ടെ എന്ന് വിചാരിച്ചതാണ്. നിങ്ങളുടെ സന്തോഷം അവസാനിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. കാരണം അതിനനുസരിച്ചുള്ള പ്രകടനങ്ങളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ടല്ലോ. സദസ് ഇതുവരെ നിങ്ങളുടെ ശബ്ദം കേൾക്കുമ്പോൾ മാത്രമായിരുന്നു പ്രതികരിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ ബഹളമുണ്ടാക്കാൻ തുടങ്ങി, അഥവാ സിഗ്നലുകൾ കൈമാറപ്പെട്ടിരിക്കുന്നു എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. മുസ്ലിംമാരോട് പറയാനുള്ളത് നിങ്ങളുടെ അനുയായികളിലേക്കല്ല സിഗ്നലുകൾ കൈമാറേണ്ടത്, തെളിവുകൾ ഉണ്ടെങ്കിൽ ഇങ്ങോട്ടാണ് നൽകേണ്ടത്. ഇത് ഇസ്തിഹാസയാണ് എന്ന് നാം തമ്മിൽ തർക്കത്തിലിരിക്കുന്ന പ്രാർത്ഥന ലോകത്തിന്റെ ഏത് ഭാഗത്തു നിന്നും അള്ളാഹുവിന്റെ റസൂലിനെ വഫാത്തിന് ശേഷം വിളിച്ചാൽ കേൾക്കുമെന്നും റസൂൽ ഉത്തരം ചെയ്യുമെന്നും റസൂൽ സഹായിക്കുമെന്നും ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞതായി തെളിവുണ്ടോ? ഉണ്ടെങ്കിലതാണ് നിങ്ങളുടെ സ്വയം വാക്കുകൾ, അതാവശ്യമില്ല. ഒന്ന്. രണ്ടാമത്തേത്, ഇത് വന്ന സനദുകൾ അത് മുഴുവനും, മത്തിനുകൾ അത് മുഴുവനും പൂർണ്ണമായും വായിക്കാത്ത കാലത്തോളം നിങ്ങളുടെ ചോദ്യം പ്രസക്തമല്ല. മറുപടി പറയേണ്ട ബാധ്യത ഞങ്ങൾക്കില്ല. ഞാൻ പറഞ്ഞു ഖുർആൻ ഞങ്ങളെ പഠിപ്പിക്കുന്നത് അതാണ്. അപ്പൊ റസൂൽ ഖുർആനെതിരെ പറയുമോ? സക്കരിയയുടെ പുസ്തകം എടുത്തു വായിച്ചു. ഞാൻ പറഞ്ഞത് ഇത് തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാലേ നിങ്ങൾ ഈ പറഞ്ഞ വാദങ്ങൾക്കർത്ഥമുള്ളൂ. ഞാൻ ഈ പറഞ്ഞ ന്യായങ്ങൾ, മൂന്ന് കാര്യങ്ങൾ ഞാൻ സൂചിപ്പിച്ചു. ഒന്ന്, ഇസ്തിഹാസയ്ക്ക് തെളിവാണെന്ന്. രണ്ടാമത്തേത് സനദുകളുടെ വിഷയം. മൂന്നാമത്തേത് മത്തിനുകളുടെ വിഷയം. അത് തെളിയിച്ചാലേ സക്കരിയ സലാഹി പറഞ്ഞതിന് ഞാൻ വിധേയനാവുകയുള്ളൂ എന്ന് മാത്രമേ എനിക്ക് അതിനെപ്പറ്റി സൂചിപ്പിക്കാനുള്ളൂ. അതല്ലാതെ നിങ്ങൾ പറഞ്ഞത് കൊണ്ട് അത് വരുന്നില്ല. ഞാൻ വീണ്ടും പറയുന്നു, ഞങ്ങളുടെ രക്ഷിതാവ് ഞങ്ങളെ പഠിപ്പിച്ചത് നിങ്ങൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുക. വല്ലദീന തദഊന മിൻ ദൂനില്ല മാ യംലികൂന മിൻ ഖിത്മീർ. ഒരു കാരക്ക കുരുവിന്റെ മുകളിലുള്ള പാടയുടെ അത്ര പോലും കഴിവ് അല്ലാഹു ആർക്കും നൽകിയിട്ടില്ല. ഇന്തദൂഹും നിങ്ങൾ അവരെ വിളിച്ചാൽ അവരുത്തരം ചെയ്യില്ല, അവർ കേൾക്കില്ല, ഉത്തരം ചെയ്യില്ല. ലാ യസ്മഉ ദുആഅക്കും കേൾക്കില്ല. വലൗ സമിഉ കേട്ടാലോ മസ്തജാബൂലക്കും നിങ്ങൾക്ക് ഉത്തരം നൽകിയില്ല. അതല്ലേ നേരത്തെ വിഷയാവതരണത്തിൽ പറഞ്ഞത്, സുമ്മ യജൂസു അയർജിയ ഹാദാ ഇലൽ മഅബൂദീന മിമ്മാ യഅഖിൽ കൽ മലായികത്തി വൽ ജിന്നി വൽ അംബിയാഇ വസയാതീൻ. പൊട്ടപ്പോയത്തമാണല്ലേ ഈ മുഫസ്സിറ് ഇസ്തിഹാസ ചെയ്യാൻ, നേരത്തെ ഇസ്തിഹാസ ചെയ്യുന്ന വിഷയം പറഞ്ഞ ഈ മുഫസ്സിറ് കേൾക്കില്ല, അംബിയാക്കൾ കേൾക്കില്ല, ഉത്തരം ചെയ്യില്ല എന്ന് പറഞ്ഞ ഈ മുഫസ്സിറ് പൊട്ടനാണോ? പൊട്ടപ്പോയത്തം പറഞ്ഞതാണോ? ഇനി എത്ര പണ്ഡിതന്മാർ, ഇമാം അബൂ ഹനീഫയെ പോലെ, അഹ്മദ് ബിൻ ഹംബലിനെ പോലെ, ബൈഹഖിയെ പോലെ സൃഷ്ടികളോട് സഹായം തേടുകയില്ലെന്ന് പറഞ്ഞ നൂറ്റാണ്ടുകൾ പിന്നിട്ട പണ്ഡിതന്മാർ, അവരൊക്കെ പൊട്ടന്മാരാണോ? ഈ ഹദീസ് മനസ്സിലാകാത്തവരാണോ? പൊട്ടപ്പോയത്തത്തിന്റെ ആളുകളാണോ? പറഞ്ഞു കൊടുക്കണം ജനങ്ങളോട്. അതാ ഞാൻ പറഞ്ഞത്, മുസ്ലിയാരെ നിങ്ങൾ കുളത്തിലേക്ക് വീഴുകയാണ്. വിഷയാവതാരകൻ കുളത്തിൽ വീഴുന്നത് പറഞ്ഞല്ലോ. അത് കേട്ടാണ് മുസ്ലിയാര് ചൂണ്ടയിട്ട് നോക്കിയത്. കുളയുണ്ടെന്ന് വിചാരിച്ചു, മീനുണ്ടാകുമെന്ന് വിചാരിച്ചു. പക്ഷേ ഇസ്ലാഹി ആദർശമെന്ന്
എന്ന വിശുദ്ധ ഖുർആൻ എന്ന തിരുസുന്നത്തെന്ന മുതലയുടെ നീരാളി പിടുത്തത്തിലാണ് പുരോഹിതന്മാരിപ്പോൾ അകപ്പെട്ടിരിക്കുന്നത്. അതാണ് തെളിവ് പറയാൻ കഴിയാത്തത്, അതാണ് വിശദീകരിക്കാൻ കഴിയാത്തത്. നിങ്ങൾ വിശദീകരിച്ചാൽ, സനദുകൾ വിശദീകരിച്ചാൽ, മത്തിനുകൾ വിശദീകരിച്ചാൽ ന്യൂനത എന്തെന്ന് അപ്പോൾ പറയും. അതിനു മുമ്പായി ഇത് ഇസ്തിഗാസക്ക് തെളിവാണ്. ലോകത്തെല്ലാവർക്കും അള്ളാഹുവിന്റെ റസൂലിനോട് ചെന്ന് സഹായം തേടാനുള്ള തെളിവാണെന്ന് നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട വാദത്തിൽ മുജാഹിദുകൾക്ക് വിരുദ്ധമായ തെളിവായി പ്രാമാണികരായ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ടെങ്കിൽ അതുകൂടി പറയേണ്ട ബാധ്യതയുണ്ട് എന്ന് ഞാൻ ആവർത്തിച്ച് വിശദീകരിക്കുന്നു. അതില്ലേ ഞങ്ങൾക്ക് നിങ്ങൾക്ക് മറുപടി പറയേണ്ട ബാധ്യതയില്ല. ഒച്ചട്ടത് കൊണ്ടൊന്നും ന്യൂനതയാവൂല ബഹുലവി. ന്യൂനത എവിടെയെന്നാണ് ചോദിച്ചത്? നിങ്ങൾ പറഞ്ഞു കുടുങ്ങിയതല്ലേ? നിങ്ങളുടെ തനി സ്വഭാവം ജനങ്ങൾ കാണുന്നുണ്ട്. അൽഹംദുലില്ലാ, ഈ സംവാദത്തിൽ വെച്ച് ജനങ്ങൾക്കത് കേൾപ്പിക്കാൻ കഴിഞ്ഞു. ഇപ്പൊ മുപ്പറി ലാസ്റ്റ് പറഞ്ഞ എന്താ, സനദ് വായിച്ചാൽ ന്യൂനത പറയാം, എന്നാൽ കേട്ടോടൂ. അതും വായിക്കാൻ പോവുകയാണ്, നിങ്ങളെ വിടുന്നില്ല. ഇബ്നു അസാക്കിർ വിട്ടു, വിട്ടിട്ടില്ല. അതുമുണ്ട്, മജ്മഉസ്സവായതുമുണ്ട്, കൂടുകയാണ് കൂടുക. ഇനിയും കേട്ടോ, ഇതേതാണ് കിതാബ് എന്നറിയോ? മുസ്നദ് അബൂ യഇല. ആരുടെ കിതാബാണ്? മഹാനായ ഇമാം അബൂ യഇല. ഹിജ്റ 307 വഫാത്തായ മഹാൻ ബഹുമാനപ്പെട്ടവരുടെ മുസ്നദാണ് എന്റെ കയ്യിൽ. ഇതിലിതാ ഈ ഹദീസ് 6553 ഹദീസായി അതാ കൊണ്ടുവരുന്നു. എന്നിട്ട് പറയുന്നു, നിങ്ങൾ എന്താ പറഞ്ഞത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാ എന്ന് വിശ്വസിക്കുന്ന ആൾ റസൂലുള്ളാന്റെ ഖബറിന്റെ സമീപത്ത് വന്ന് ഉത്തരം ചെയ്യുമെന്ന് പറയില്ല എന്നല്ലേ? എന്ന് ഉത്തരം ചെയ്യും, ഉത്തരം കിട്ടുമെന്ന വിശ്വാസത്തിൽ വിളിക്കുകയില്ല, അത് ശിർക്കാണ് എന്നല്ലേ നിങ്ങളെ വാദമാണ് പൊടിഞ്ഞിരിക്കുന്നത്? എന്താണ് കേട്ടോ, ഹദ്ദസന അഹ്മദ് ബിനു ഈസാ. എന്താണ് കുഴപ്പം? അഹ്മദ് ബിനു ഈസക്ക് എന്താണ് കുഴപ്പം? ഹദ്ദസന ഇബ്നു വഹബ്. രണ്ടാമത്തെ ആൾ ഇബ്നു വഹബിന് എന്താണ് കുഴപ്പം? അബൂ സഹർ. എന്താണ് അബൂ സഹറിന് കുഴപ്പം? അന്നസ ഈദരിൽ മഖ്ബൂരി. എന്താണ് സഈദുൽ മഖ്ബൂരിക്ക് കുഴപ്പം? അഖ്ബറഹു അന്നഹു സമിഅ അബാ ഹുറൈറ റളിയല്ലാഹു അൻഹാ. അപ്പൊ അബൂ ഹുറൈറ തങ്ങൾക്ക് കുഴപ്പമുണ്ടോ? നിങ്ങൾ പറയണം, രണ്ട് ന്യൂനതയില്ലേ? എവിടെ ന്യൂനത? രണ്ട് പോയിട്ട് ഒരു പൊട്ടെങ്കിലും തെളിയിക്കാൻ കഴിഞ്ഞോ നിങ്ങൾക്ക്? ഇനി മൗലവി പറയണം, നിങ്ങളുടെ സനദിൽ കുഴപ്പമുണ്ട് എന്നല്ലേ? അഹ്മദ് ബിനു ഈസക്ക് എന്താണ് കുഴപ്പം? ഇബ്നു വഹബിന് എന്താണ് കുഴപ്പം? അബൂ സഹറിന് എന്താണ് കുഴപ്പം? നിങ്ങൾ നോക്കൂ, ഇതൊക്കെ പഠിച്ച പണ്ഡിതന്മാരാണ് റിജാലുഹു റജുലുൽ സ്വഹീഹ് എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് എന്താണ് സഈദുൽ മഖ്ബൂരിക്ക് കുഴപ്പം? ഈ സനദിലെല്ലാവർക്കാണ് പ്രശ്നം. ഇതാണ് പ്രാമാണികപരമായി നിങ്ങളെ മുട്ടുകുത്തിക്ക എന്ന് പറയുന്നത്. നിങ്ങൾ ബേജാറായിട്ട് കാര്യമില്ല, നിങ്ങൾ മനസ്സിലാക്കി. താരിഖ് ഇബ്നു അസാക്കിർ വായിച്ചപ്പോ വളരെ സന്തോഷമായി. ഓ, ഇതേതോ ഒരു ചരിത്ര കിതാബ്, അതുങ്ങളെ കൊടുക്കാൻ വേണ്ടി കുടുങ്ങി നിങ്ങൾ, ന്യൂനത ഉണ്ട് എന്ന് പറഞ്ഞു തെളിയിക്കാൻ കഴിഞ്ഞോ? ഇപ്പൊ പറഞ്ഞു സനദ് വായിച്ചാൽ. സനദ് ഞാൻ വായിച്ചു തന്നു. ഹദ്ദസന അഹ്മദ് ബിനു ഈസ, ഹദ്ദസന ബിനു വഹബ്, അൻ അബി സഹർ, അന്ന സഈദൻ അൽ മഖ്ബൂരി റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞിട്ട് അന്നഹു സമിഅ അബാ ഹുറൈറ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നതായി ഞാൻ കേട്ടു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വിഷയം അതിലുണ്ട്. നിങ്ങൾ പറഞ്ഞത് എന്താണ്? പൊളോദിയല്ലോ, ഇൻ തദൂഹും, നിങ്ങൾ അവരെ വിളിച്ചാൽ അവര് കേൾക്കൂല, കേട്ടോലോ ഉത്തരം ചെയ്യൂല. ഞങ്ങളതന്നെ പറയുന്നു, അതിൽ അമ്പിയാക്കൾ ഔലിയാക്കൾ പെടൂല. എന്തുകൊണ്ട്? അമ്പിയാക്കളുടെ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി പറയാണെന്ത്? നിങ്ങൾ എന്നെ വിളിച്ചാൽ ഞാൻ ഉത്തരം ചെയ്യും, നിങ്ങൾ എന്റെ ഖബറിന്റെ സമീപത്തുനിന്ന് വിളിച്ചാൽ ഞാൻ ഉത്തരം ചെയ്യും. നിങ്ങൾ എന്താ പഠിപ്പിച്ചത്? ഇവരുടെ നിങ്ങൾ പറയുന്നത് അവർ കേട്ടാലും ഉത്തരം ചെയ്യൂല, കേൾക്കുമെന്ന് മാത്രമല്ല ഞാൻ ഉത്തരം ചെയ്യുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി.